നമസ്കാരം. തമിഴ്നാട്ടിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും ശുഭകരമായ ചില വാർത്തകൾ വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയുടെ മുന്നേറ്റമാണ്. തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലുടനീളം അതിൻ്റെ പ്രചരണം ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാം തന്നെ ഈ ഒരു മുന്നേറ്റം നേരത്തെ തന്നെ പ്രവചിക്കാനായിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദ്രാവിഡ പാർട്ടികളുടെ ഒരു ശക്തമായ മുന്നേറ്റത്തിനിടയിൽ തന്നെ ബി ജെ പി ശ്രദ്ധേയമായ ഒരു മത്സരം കാഴ്ചവയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. തൂത്തുക്കുടി ജില്ലയിൽ 13 സീറ്റുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പത്മനാഭപുരത്ത് 21 മണ്ഡലങ്ങളിൽ, ആകെയുള്ള 21 മണ്ഡലങ്ങളിൽ 7 ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത് എന്നതാണ്. പല സി പി എമ്മിൻ്റെ ചില കോട്ടകളുണ്ട്. ഈ കോട്ടകളിലും അതുപോലെ തന്നെ ഡി എം കെ, എ ഐ ഡി എം കെ പോലുള്ള കക്ഷികൾ മാത്രം വിജയിച്ചിരുന്ന പല സീറ്റുകളിലും ബി ജെ പി മുന്നേറുകയാണ്. ഡി എം കെയുടെ മത്സരാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഡി എം കെയുമായി ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ബി ജെ പി പല സീറ്റുകളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തൂത്തുക്കുടിയിൽ 13 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ 13 ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. തിരുപ്പൂരിലെ 9 വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഡി എം കെ സ്ഥാനാർത്ഥിയേക്കാൾ വളരെ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഡി എം കെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് പോയ ഒരവസ്ഥയുണ്ട്. 230 വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത്. തൊട്ടടുത്ത ഡി എം കെ സ്ഥാനാർത്ഥിക്ക് വെറും 30 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലെ 21 കോർപ്പറേഷനുകളിലും 138 മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ 490 ടൗൺ പഞ്ചായത്തുകളിലും 649 അർബൻ പഞ്ചായത്തുകളിലുമാണ്, അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡിയിലുമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. വോട്ടെണ്ണൽ ഈ പ്രദേശങ്ങളിലെല്ലാം പുരോഗമിക്കുകയാണ്. ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിൽ തന്നെ ഒരു നിർണായക ശക്തിയായി ബി ജെ പി മാറുന്ന ഒരു കാഴ്ച പലയിടങ്ങളിലുമുണ്ട്. വിജയിച്ച സീറ്റുകൾ ഇതൊക്കെയാണെങ്കിലും രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ നിർണായക ശക്തിയായി മാറുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും പല സ്ഥലങ്ങളിലും ബി ജെ പി കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു സംഗതി, തമിഴ്നാട്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പാണിത്. ലോക്കൽ ലീഡർഷിപ്പ് എന്ന് പറയാവുന്ന തദ്ദേശീയമായ നേതൃനിര പങ്കെടുത്തിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ദേശീയ ശ്രദ്ധ ഈ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. ദേശീയ നേതാക്കളാരും അവിടെ പ്രചരണത്തിനെത്തിയിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ഒറ്റയാൾ പോരാട്ടം മികച്ച നേതൃത്വം നൽകി ഈ പാർട്ടി ഘടകങ്ങളെയെല്ലാം വളരെ അടിസ്ഥാന തലത്തിൽ പുനഃസംഘടിപ്പിക്കുകയും ഓരോ വാർഡ് തലത്തിലും പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുകയും ഒട്ടനവധി യുവതി യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ വളരെ മികച്ച ഒരു പ്രകടനം, മികച്ച ഒരു പ്രചരണത്തിലൂടെ, വളരെ മികച്ച ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിലൂടെ ബി ജെ പിയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാകാത്ത ശക്തിയായി അണ്ണാമലെ ഉയർത്തിയിരിക്കുന്നു എന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നതിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവും. വളരെ കുറച്ച് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. വിജയികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കുറച്ച് സീറ്റുകൾ മാത്രമാണ്. പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇനിയും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ തൂത്തുക്കുടിയും പത്മനാഭപുരവും അതുപോലെ തന്നെ തിരുപ്പൂർ മുനിസിപ്പാലിറ്റിയും എല്ലാം ശ്രദ്ധേയമായ ബി ജെ പി മുന്നേറ്റം നടന്നു കഴിഞ്ഞു. ഇതിൽ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു മികച്ച പങ്കുണ്ട്. നേതൃപരമായ ഒരു ശേഷി ഇതിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും തമിഴ്നാട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.